നവകേരള സദസ്സിനെ ചൊല്ലി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്പോര് തുടരുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങൾക്ക് മുഖ്യമന്ത്രി ഇന്ന് മറുപടി നൽകി നവകേരള സദസ്സിന്റെ വിജയത്തിൽ നിരാശയും മനോവിഭ്രാന്തിയുമാണ് പ്രതിപക്ഷത്തിന്റെ പരാമർശങ്ങൾക്ക് കാരണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇരിക്കുന്ന സ്ഥാനത്തിന്റെ പ്രത്യേകത മറന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനകളെന്നും വിമർശിക്കാനും പിണറായി മറന്നില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ മുഖ്യമന്ത്രി മുൻ നിലപാടിൽ ഉറച്ചുനിന്നതും ശ്രദ്ധേയമായി ഇതിന് ശക്തമായ മറുപടി പ്രതിപക്ഷ നേതാവും നൽകി ക്രിമിനലുകളെ ജീവൻ രക്ഷാപ്രവർത്തകരെന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ഭാഷ തന്നെ ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് വി ഡി സതീശൻ മറുപടി പറഞ്ഞു വരും ദിവസങ്ങളിൽ വാക്പോരും നവകേരള സദസ്സിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയവും കൂടുതൽ ചൂടുപിടിക്കും എന്ന് ഉറപ്പാണ് ശക്തമാവുകയാണ് പ്രതിപക്ഷത്തിലെ വിമർശനങ്ങൾക്ക് ആക്ഷേപങ്ങൾക്ക് അവഹേളനങ്ങൾക്ക് അതിരൂക്ഷമായ ഭാഷയിൽ മറുപടി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തി പ്രതിപക്ഷ എം എൽ എമാരുടെ മണ്ഡലങ്ങളിൽ പോലും വലിയ സ്വീകാര്യത നവകേരള സദസ്സന് ലഭിക്കുന്നു അത് കണ്ടുള്ള അതൃപ്തിയും വിരളിമുണ്ടുള്ള വിമർശനങ്ങളുമാണ് പ്രതിപക്ഷം നടത്തുന്നത് എന്നും പറയാവുന്ന നിലയിലേക്ക് പ്രതിപക്ഷ നേതാവ് സ്വന്തം പദവി പോലും മറന്നുകൊണ്ട് വിമർശിക്കുന്നു അത് ശക്തമായ എതിർ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രംഗത്തെത്തി മഹാപ്രവാഹം എന്ന നിലക്കാണ് ജനപ്രവാഹം ഈ സദസ്സുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ഈ തങ്ങൾ ആഹ്വാനം ചെയ്താൽ ഉടനെ ജനങ്ങളെല്ലാം ഇതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കരുതിയവർക്ക് അതിൻ്റെ നിരാശ മാത്രമല്ല വല്ലാത്തൊരു മനോവിഭ്രാന്തി പിടിപെട്ടതുപോലെ കാണുന്നുണ്ട് അവരുടെ പ്രതികരണങ്ങളൊക്കെ ആ നിരക്ക് ഉയർന്നു വരുന്നത് കാണേണ്ടതായിട്ടുണ്ട് തനിക്കെതിരെ വ്യക്തിപരമായി ഉയർന്ന ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറഞ്ഞു ഒരു തരത്തിലും പ്രതിപക്ഷ വിമർശനങ്ങളോട് ഇനി വിട്ടുവീഴ്ച വേണ്ട നിലപാടിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച ഡിവൈഎഫ്എക്കാരുടെ പ്രവൃത്തിയെ ശ്ലാഘിച്ച മുഖ്യമന്ത്രി ഇന്ന് അത് ആവർത്തിച്ചു താൻ കണ്ട കാര്യങ്ങളിലാണ് അവരെ ശ്ലാഘിച്ചത് അതിനുശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് തനിക്കറിയില്ല ഏതായാലും അവർ ചെയ്ത നല്ല കാര്യം എന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും ആവർത്തിച്ചു വ്യക്തമാക്കി ഞാൻ കണ്ടതാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ ബസ് നിങ്ങളെല്ലാം കണ്ട പോലെ ഞാൻ ബസ്സിൻ്റെ മുമ്പിലാണല്ലോ ഇരിക്കുന്നത് എൻ്റെ നേരെ മുമ്പിലാണ് വിവരം എല്ലാവരും എല്ലാ മന്ത്രിമാരും കാണുമല്ലോ ഞാൻ മാത്രമല്ല അപ്പോൾ ഈ മുമ്പിൽ വന്ന് ചാടുകയാണ് ആ ചാടുന്നവരെ പിടിച്ചു മാറ്റുകയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ തള്ളി മാറ്റുകയാണ് അത് അത് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ അതാണ് ജീവൻ രക്ഷാന്ന് ഞാൻ പറഞ്ഞത് ജീവൻ രക്ഷിക്കൽ എന്ന് പറഞ്ഞത് എന്നാൽ